മുജാഹിദുകളുടെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തോന്നുന്നത് കോതക്ക് തൊള്ളയിൽ വരുന്നതൊക്കെ പാട്ട് എന്ന് പഴയ കാലത്ത് ഒരു ചൊല്ലുണ്ട് എന്ന പോലെ എല്ലാം തോന്നുന്നതൊക്കെ മതമായി മാറുന്ന ഒരു വിഭാഗമാണ് വഹാബി പ്രസ്ഥാനമെന്ന് എല്ലാവരും മനസ്സിലാക്കുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിലെ വഹാബികൾക്കെല്ലാം തിരിച്ചടിയായിക്കൊണ്ട് സൗദി അറേബ്യയിലെ മുമ്പ് ഹറമിലെ ഇമാമായിരുന്ന, അതുപോലെ ഇപ്പോഴും റിയാദിലെ പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു, ഖത്തീബായി ജോലി ചെയ്യുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ആദിൽ കൽബാനി എന്ന് പറയുന്ന പണ്ഡിതനാണ്. സലഫി ലോകത്ത് വലിയ പ്രസിദ്ധനായി അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇപ്പോൾ ഒരു പുതിയ ഫത്വ, ഒരു പുതിയ ഇസ്ലാമിക നിയമം കണ്ടെത്തിയിരിക്കുന്നത്. പള്ളികളിൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന സമയത്ത് മറ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വഹാബി പള്ളികളിലൊക്കെ അവിടെ മറയുണ്ട് ഇപ്പോൾ നിലവിൽ. എല്ലാ മുജാഹിദ് പള്ളിയിലും സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ടല്ല നിസ്കരിക്കുന്നത്. അതേസമയത്ത് പ്രവാചകരുടെ കാലത്ത് അങ്ങനെ ഒരു മറ ഉണ്ടായിരുന്നില്ല എന്നാണ് ആദിൽ കൽബാനി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് മുജാഹിദുകൾക്ക് വലിയ ഒരു തിരിച്ചടിയാണ് ഇദ്ദേഹത്തിന്റെ ഫത്വ. മാത്രവുമല്ല, അദ്ദേഹം പറയുന്നത് കടുത്ത ബിദ്അത്താണ് മറയുണ്ടാക്കുന്നത് എന്നാണ്. അതായത് മറയുണ്ടാക്കുന്നത് ഇസ്ലാമിൽ കടുത്ത അനാചാരമാണ്, അത് തെറ്റാണ്, നിഷിദ്ധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചീത്തയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത ഒരു ബിദ്അത്താണ് എന്നാണ്. കാരണം വഹാബികളെ സംബന്ധിച്ചിടത്തോളം ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം ചീത്തയാണ് എന്നാണ് അവർ പറയുന്നത്. അതടിസ്ഥാനത്തിൽ വഹാബി പള്ളികളിലെ മുഴുവൻ പള്ളികളിലും ഇങ്ങനെയുള്ള മറകളുണ്ട്. അതായത് സ്ത്രീകളും പുരുഷന്മാരും നിസ്കരിക്കുമ്പോൾ അതിനിടയിൽ മറയുണ്ട്. ഈ മറയെല്ലാം പൊളിച്ചു നീക്കുകയും അതെല്ലാം അനാചാരവും തിന്മയുമാണ് എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അങ്ങനെ മറ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ വിഷയം അദ്ദേഹം സൗദിയിലെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. في خلف المسجد بدون ساتر الان يعني للاسف الشديد صرنا نوسوس الى درجه انه في المسجد مكان العباده يعني كانهن في مصمك معزولات تماما عن الرجال لا يرونهم ولا يسمعونهم الا عبر الميكروفونات او السماعات يعني حتى قال النبي عليه الصلاه والسلام شر صفوف الرجال اخرها وشر صفوف النساء اولها لانه كانت الالتصاق ما قال حطوا ساتر യഥാർത്ഥത്തിൽ ഈ വിഷയം സൗദിയിൽ പോലും പാലിക്കപ്പെടാത്ത ഒരു നിയമമാണ്. സൗദി അറേബ്യയിൽ നമുക്കറിയാം പള്ളികൾ റിയാദിലോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലൊക്കെയും ചെന്നാൽ അവിടെയൊക്കെ ഇങ്ങനെയുള്ള മറകൾ കാണാം. മറ എന്ന് മാത്രമല്ല, വളരെ ഭദ്രമായ മറകളാണ്. ചിലപ്പോൾ ജമാഅത്ത് പോലും ശരിയാകുമോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള മറകളാണ് സൗദി അറേബ്യയിലൊക്കെ നമ്മൾ കാണാറുള്ളത്. അതുകൊണ്ട് ഈ മറകളെല്ലാം പൊളിച്ചു നീക്കണം, അല്ലെങ്കിൽ അതൊക്കെ നിഷിദ്ധമാണ് എന്നാണ് ഈ ഫത്വയിലൂടെ വന്നിട്ടുള്ളത്. മാത്രവുമല്ല, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓരോ ആളുകൾ വഹാബി പ്രസ്ഥാനത്തിൽ ദിനം പ്രതി ഓരോ ബിദ്അത്തുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടാണ് സാധാരണ നമ്മൾ പറയുന്നത് മുജാഹിദുകളുടെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പ്രസക്തമായൊരു വിഷയമല്ല. അത് ഓരോ ആളുകൾക്കും ഓരോ മൗലവിമാർക്കും ഓരോ മുഫ്തിമാർക്കും അവരുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത്, അത് പ്രവാചകർ ചെയ്തിട്ടില്ല, പക്ഷെ മുസ്ലിം ലോകം ഈ വിഷയത്തിൽ എന്ത് സമീപനം സ്വീകരിച്ചു, അതുപോലെ തന്നെ മുഹദ്ദിദുകൾ ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു, ഇമാമുകൾ എന്ത് പറഞ്ഞു എന്നുള്ള വിഷയങ്ങളൊന്നും ചിന്തിക്കാതെ ഓരോ ആളുകളും തനിക്ക് തോന്നിയ കാര്യം ഇഷ്ടമുള്ളതൊക്കെ ദീനായി പറയുന്നു. അതാണ് വഹാബി പ്രസ്ഥാനം 8-ഉം 10-ഉം ഒക്കെ ആയി പൊട്ടിപ്പിളരുന്നത്. മാത്രവുമല്ല, അടിസ്ഥാനപരമായ തൗഹീദിലൊക്കെയാണ് ഇവർ ഛിന്ന ഭിന്നമായിട്ടുള്ളത്. സുന്നികൾ ഗ്രൂപ്പുകളുണ്ട്, പക്ഷെ ആ ഗ്രൂപ്പുകളൊന്നും തന്നെ അടിസ്ഥാനപരമായ തൗഹീദിൽ വിഭജിച്ച ഒരു ഗ്രൂപ്പുമില്ല. നമുക്കറിയാം ഇപ്പോൾ പ്രബലമായ 2-ഓ 3-ഓ ഗ്രൂപ്പുകൾ സുന്നികളിലുണ്ട്, പക്ഷെ അതൊക്കെ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണുള്ളത്. അതേസമയം വഹാബികൾ ഒരു വിഭാഗം കാഫിറുകളാണ്, അവിശ്വാസികളാണ് എന്നാണ് മറ്റൊരു വിഭാഗം വിശ്വസിക്കുന്നത്. അതായത് കഴിഞ്ഞ കാലത്ത് ഖവാരിജികളെ കുറിച്ച് ഗ്രന്ഥങ്ങളിൽ കാണാം, ഖവാരിജികൾ 20-ലധികം ഗ്രൂപ്പുകളായിരുന്നു. ആ ഗ്രൂപ്പുകൾ ഓരോ ഗ്രൂപ്പുകളും യുഖഫിറു ബഅദുഹും ബഅദ എന്നാണ് അബ്ദുൽ ഖാഹിർ ബഗ്ദാദി അദ്ദേഹത്തിന്റെ അൽ ഫർഖു ബൈനൽ ഫിറഖ് എന്ന ഗ്രന്ഥത്തിൽ പോലും പറഞ്ഞത് നമുക്ക് കാണാം. അതായത് ഓരോ വിഭാഗവും 20-ലധികം ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായി മാറി. പക്ഷെ ഓരോ ഗ്രൂപ്പുകളും മറ്റേ ഗ്രൂപ്പിനെ കാഫിറാക്കുന്നു. നമുക്കറിയാം വിസ്ഡം ഗ്രൂപ്പ് പറയുന്നു മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം മൗലവി ഗ്രൂപ്പുകൾ അവരെല്ലാം ഇസ്ലാം നിന്ന് പുറത്തു പോയിട്ടുണ്ട് എന്നാണ്. തിരിച്ച് ഇങ്ങോട്ടും പറയുന്നു ഈ പറയുന്ന വിഭാഗങ്ങളൊക്കെ ഇസ്ലാമിൽ പുറത്തുപോയി. ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളും മറ്റു ഗ്രൂപ്പിനെ കാഫിറാക്കുന്ന സത്യനിഷേധികളായി പ്രഖ്യാപിക്കുന്ന ഒരു സ്വഭാവം
ഖവാരിജികളിൽ പണ്ട് കാലം മുതലേ ഉണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ഇന്നും ഈ വിഭാഗത്തിൽ നിലനിൽക്കുന്നു. ഞാൻ എല്ലാ കേൾക്കുന്ന ആളുകൾ അത് ഏത് വിശ്വാസക്കാരാവട്ടെ അവരോട് ഓർമ്മപ്പെടുത്തുന്നു, ഇത് യഥാർത്ഥമായ ഇസ്ലാമിൻ്റെ ഒരു യഥാർത്ഥ വഴിയായി നിങ്ങൾ കാണരുത്. അതുകൊണ്ടാണ് ദിനം പ്രതി ഇവരുടെ മതങ്ങളിൽ അപ്ഡേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും ഒരു തൗഹീദ്, ഒരു വിശ്വാസം, ഒരു കർമ്മമാണ്. അതിന് മാറ്റാനൊന്നുമില്ല. അതുകൊണ്ട് ഈ വഹാബി പ്രസ്ഥാനത്തിന് സത്യമാണ് എന്ന് കരുതി തെറ്റിദ്ധരിച്ച ആളുകളും അതുപോലെ തന്നെ ആരെങ്കിലും ശരിയുണ്ടവരിൽ എന്ന് മനസ്സിലാക്കുന്ന ആളുകളൊക്കെ ഈ വിഷയം നന്നായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.